എന്നാടാ ഒരു കോൾ ഉണ്ട്. ഒരു ആരോപണം ഉന്നയിച്ചു, അതായത് ഒരു സിനിമ മലയാള സിനിമാ സെറ്റിൽ വെച്ച് ഒരു യുവനടന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഒരു ഹാസ്യ നടന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്റെ കർത്താവെ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. 2013 ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ, കുറച്ച് ഏജ് അല്ല, യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോഴും മനസ്സിലായില്ല, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ചെന്ന് കോസ്റ്റ്യൂം തന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയി. ഒരു പഴയ ബിൽഡിംഗ് ആണ്. ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ. അപ്പോൾ പോയ സമയത്ത്, പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ ഉടനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അയ്യേ, വളരെ മോശം. അപ്പൊ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ആണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സത്യത്തിൽ പേടിച്ചു. വെച്ചപ്പം അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ, പറഞ്ഞ പോലെ പീഡന കേസ് കൊടുക്കൂ. അല്ല, ഇപ്പൊ പെമ്പിളേറെ നോക്കിയാൽ തന്നെ കേസാ, ജാമ്യം വരെ കിട്ടില്ല. പീഡിപ്പിച്ചോണ്ട് ജയിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടു കേട്ടുള്ളത്. സത്യം? അയ്യോ, ഞാൻ ഇനി പീഡിപ്പിക്കില്ല സാർ. സമയം മോശാവുമ്പോ അരഞ്ഞാണം വരെ പാമ്പായിരിക്കും. കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഇടവേള ബാബു, ജയസൂര്യ, മണിയമ്പള്ള രാജു, മുകേഷ്. ഞാൻ എന്തായി കേക്കണത്? അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. പഴയ സ്ഥലത്ത് പോയിരിക്കും. അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മുകേഷ്. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനുമാണ്. മണിയമ്പള രാജുവിനെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണം? സിനിമ ഡാത്തടിയ എന്ന സിനിമ, ഡാത്തടിയ സിനിമയില് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനും ഗായത്രി ആയിരുന്നു. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. അപ്പൊ അവിടെ വെച്ച് ഈ രാജു ചേട്ടന്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലായിരുന്നു. അപ്പൊ ഞാൻ ഫോട്ടോ വെച്ചില്ലായിരുന്നു എനിക്ക് ഹോട്ടലിൽ. അപ്പൊ പുള്ളി മനഃപൂർവ്വം അങ്ങോട്ട് റൂം എടുത്തു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മിനു, എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എന്റെ റൂം. ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരും, മിനു ഡോർ തുറക്കണം എന്ന് പറഞ്ഞു. എനിക്കൊരു വീക്കെൻഡ് ഉണ്ടെന്ന് എനിക്കറിയാലോ. ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി, ആ വീക്കെൻഡ് ജീവിതത്തിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ പോയിട്ട് വരാം.